കൈക്കൂലി കേസിൽ അറസ്റ്റിലായ പാലക്കയം വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് സുരേഷ് കുമാറിനെ ഇന്ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പോസ്റ്റിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ അസിസ്റ്റന്റ്, ബാക്കി എല്ലാത്തിലും അങ്ങനെ മാസ്റ്ററാ. 1 കോടിയിലേറെ രൂപയുടെ അനധികൃത സ്വത്താണ് ഇയാൾ സമ്പാദിച്ചത്. ഇന്നലെ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് 2500 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് സുരേഷ് കുമാർ വിജിലൻസിന്റെ പിടിയിലായിപ്പോയത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. ചെറിയൊരു റവന്യൂ ഉദ്യോഗസ്ഥനായിരിക്കുന്ന ഒരാൾ ഇത്രയധികം കൈക്കൂലി വാങ്ങിച്ച് ഇത്രയധികം പണം സംഭരിച്ചു വെച്ചു എന്നുള്ളത് തന്നെ ഈ നാട്ടിലൊരു പുതിയ വാർത്തയാണ്. സാധാരണ വലിയ കൊള്ളക്കാരെയൊക്കെയാണ് നമ്മൾ ഇത്രയും വലിയ തുകയുമായി പിടിക്കപ്പെടുന്നത് കേട്ടിട്ടുള്ളത്. എന്താണ് ഇയാളുടെ മറ്റു ബാക്ക്ഗ്രൗണ്ട്, നിഖിൽ പ്രമേഷ്? ഗുഡ് മോർണിംഗ് എസ് കെ എൻ. അക്ഷരാർത്ഥത്തിൽ വിജിലൻസ് തന്നെ അത്ഭുതപ്പെട്ടു പോവുകയാണ്. ഒരു വില്ലേജ് ഓഫീസ് അസിസ്റ്റന്റ് ഇത്രയധികം തുക എങ്ങനെ സ്വന്തം കൈപ്പിടിയിലാക്കി എന്നുള്ളതിനെ കുറിച്ച് ഓർത്ത് ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം എന്നുള്ളത് ഇന്നലെ ഈ 2500 രൂപ ലൊക്കേഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടി അദ്ദേഹം ആവശ്യപ്പെടുന്നു. അദ്ദേഹത്തിന്റെ കാറിൽ വെച്ച് ഇത് നൽകുന്നതിനിടെയാണ് വിജിലൻസിന്റെ പിടിയിലാകുന്നത്. ഒരു മഞ്ചേരി സ്വദേശിയുടെ പരാതിയിലായിരുന്നു ഈ നടപടി. തുടർച്ചയായ ആളുകളിൽ നിന്ന് 1000ഉം 10000ഉം ഒക്കെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി ഇദ്ദേഹം വാങ്ങിയിരുന്നു എന്നുള്ളതാണ്. പല ആവശ്യങ്ങളും ആവലാതികളും ഒക്കെയായി എത്തിച്ചേരുന്ന ആളുകളിൽ നിന്ന് ഇദ്ദേഹം കൈക്കൂലി പണം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യം നടപ്പാകൂ എന്നുള്ള രീതിയിൽ പണം ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് വിജിലൻസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഇദ്ദേഹം താമസിച്ചിരുന്ന ലോഡ്ജിൽ കൂടി പരിശോധന നടത്തുകയായിരുന്നു. ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിന് മുകളിലെ ഒരു വൃത്തിഹീനമായ സാഹചര്യത്തിലുള്ള ലോഡ്ജ് മുറി, അവിടെയാണ് ഇദ്ദേഹം താമസിച്ചിരുന്നത്. അവിടെ റെയ്ഡ് നടത്തിയപ്പോഴാണ് അക്ഷരാർത്ഥത്തിൽ വിജിലൻസ് സംഘം ഞെട്ടിപ്പോയത്. അതിലുണ്ടായിരുന്നത് ഈ പണം മാത്രമല്ല, 35 ലക്ഷം രൂപയുടെ ലിക്വിഡ് മണി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, അതുകൂടാതെ മുണ്ടുകൾ, അതായത് പലതവണ ആളുകൾ ഒരുപക്ഷെ ഓഫർ ചെയ്ത മുണ്ടുകൾ, 10 കെട്ടോളം മുണ്ടുകൾ, തേന്, കുടംപുളി, ഇതടക്കം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ റൂമിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആവശ്യങ്ങളുമായി എത്തുന്ന എല്ലാ ആളുകളിൽ നിന്നും കൈക്കൂലി വാങ്ങിയിരുന്നു എന്നുള്ളതാണ്. ഈ 35 ലക്ഷം രൂപ കൂടാതെ 45 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ റെസീറ്റ്, ഇത് കൂടാതെ തനിക്ക് 25 ലക്ഷത്തിന്റെ SBIയിൽ സ്ഥിര നിക്ഷേപം ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സേവിങ്സിൽ അത്രയധികം തുക ഉണ്ടായിരുന്നെന്ന് മൊഴി നൽകിയിട്ടുമുണ്ട്. ഏതാണ്ട് 1 കോടിയിൽ പരം രൂപ കഴിഞ്ഞ കുറച്ച് നാളുകൾ കൊണ്ട് ഈ ഉദ്യോഗസ്ഥൻ ഉണ്ടാക്കി എന്നുള്ളതിനെ വളരെ ഞെട്ടലോടുകൂടിയാണ് വിജിലൻസ് സംഘം അടക്കം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ, മറ്റാരുടെയെങ്കിലും ബിനാമി പണമാണോ ഇത് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിജിലൻസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് തൃശൂർ വിജിലൻസ് കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിനുശേഷം ഇന്ന് തന്നെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനും സാധ്യതയുണ്ട്. കാരണം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം വിജിലൻസ് സംഘത്തിന് കടക്കേണ്ടതുണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് ഇത്രയധികം തുക പിടിച്ചെടുക്കുന്നത് ഒരുപക്ഷെ ഈ സംസ്ഥാന ചരിത്രത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കണം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലാണ് വിജിലൻസ് ഈ കാര്യങ്ങളെ കാണുന്നത്. വളരെ സജീവമായ അന്വേഷണമാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. ഈ സുരേഷ് കുമാർ അധികം ആളുകളോട് സംസാരിക്കാത്ത പ്രകൃതത്തിലുള്ള ഒരാളായിരുന്നു. വീട് വെക്കുന്നതിന് വേണ്ടി സ്വരുക്കൂട്ടിയ പണം എന്നുള്ളതാണ് ഇപ്പോൾ വിജിലൻസിന് അദ്ദേഹം നൽകിയിട്ടുള്ള മൊഴി. എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വിജിലൻസിന് അനിവാര്യമാണ്. വരും ദിവസങ്ങളിൽ സജീവമായ ചോദ്യം ചെയ്യൽ വിഷയത്തിൽ തുടരുമെന്നാണ് വിജിലൻസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്.